Antonio Cervelli. നമ്മുടെ മുഖ്യാതിഥിയായിരിക്കുന്ന കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ സതീഷ് വിനോദ് സർ, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സെക്രട്ടറി വിഭാഗത്തിന്റെ തലവനായിരിക്കുന്ന ഡോക്ടർ റജീഷ് റിമൂസ്, വിവാസന ഇമോഷണൽ സപ്പോർട്ട് സെന്ററിന്റെ കോട്ടയത്തിന്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ സിബി കരകൾ, ഈ കോളേജിന്റെ ഡയറക്ടറായിരുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട റിസർച്ച്, കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന ജെയിംസ് കുട്ടനവിടച്ച്, മാത്യു മൈവച്ച്, എന്റെ പ്രിയപ്പെട്ട കോട്ടയത്ത് നിന്നിരിക്കുന്ന ജോൺസൺ, രാജീവ്, അനീഷ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ അധ്യാപകർ, സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് എന്നതാണ്. ദീർഘകാലത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് ഈ പ്രോഗ്രാം വരുന്നത്. ഇതിന് വളരെ കാര്യമായ പ്രസക്തിയും അതിന്റെ സാന്നിധ്യവും, കാരണം നമ്മുടെ സമൂഹം സാമ്പത്തികമായി സാങ്കേതിക രംഗത്തും വിപ്ലവകരമായ പുരോഗതി കൈവച്ചുണ്ടെങ്കിൽ അതിന്റെ മറുഭാഗത്ത് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും വർദ്ധിച്ചു വരുന്ന കുടുംബ തകർച്ചകളും വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിന്റെയും ലഹരിയുടെ ഉപയോഗവും നമ്മെ ആശങ്കപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ വളർന്നു വരുന്ന തലമുറയെ, യുവാക്കളായ ഈ സമൂഹത്തെ, നമ്മുടെ നാട്ടിലുള്ള യുവ സമൂഹത്തെ നേരായ ദിശാബോധം നൽകി വളർത്തിയെടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതിനെ ചുക്കാൻ പിടിക്കുന്ന അതിൻ്റെ ഭരണ നേതാക്കന്മാർക്കും സമൂഹത്തിലെ നേതൃത്വം നൽകുന്ന സാമൂഹ്യ സേവകർക്കും അതുപോലെ തന്നെ മത നേതാക്കന്മാർക്കും ഉണ്ട് എന്നുള്ളതിന് തർക്കം. അത്ര സങ്കീർണമായ പ്രശ്നങ്ങളാണ്. ഈ കണക്കനുസരിച്ച് 8 ലക്ഷം മുതൽ 10 ലക്ഷം പേരാണ് ലോകത്ത് ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്നത്. കണക്കനുസരിച്ച് ഏകദേശം 50,000 ആൾക്കാരാണ് ഓരോ കേരളത്തിൽ തന്നെ, ഈ കൊച്ചു കേരളത്തിന്റെ ഡയോഴ്സിന് ഇപ്പം എവിടെയൊക്കെയോ മനുഷ്യൻ മാനസികമായ സംഘർഷത്തിന് വിധേയമാകുന്നു. സാമ്പത്തികമായി വളരെ വളർച്ച ബാധിച്ചു, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കടന്നു വരുന്നുണ്ട്. ഇവിടെ തന്നെയും വ്യക്തികൾക്ക് ആവശ്യമായ ദിശാബോധം നൽകി വളരെ ശ്രേഷ്ഠമായ മൂല്യബോധമുള്ള ഒരു തലമുറ വളർത്തിയെടുക്കുന്നതിൽ എവിടെയൊക്കെയോ പരാതിപ്പെടുന്നു, അല്ലെങ്കിൽ തെറ്റായ ദിശയിലേക്ക് നയിക്കപ്പെടുന്നു. ഇപ്പൊ നേരായ രീതിയിലേക്ക് നയിക്കുവാനുള്ള എളിയ ശ്രമങ്ങളാണ് ഇങ്ങനെയുള്ള സെമിനാർ. ഇവിടെ കോട്ടയത്ത് മലകര ഓർമ്മസഭയുടെ ആഭിമുഖ്യത്തില് ഇതുപോലുള്ള 100 വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും യുവാക്കൾക്കും വിവിധ പള്ളികളിലും അല്ലെങ്കിൽ മറ്റുള്ള പൊതുജനങ്ങൾക്കുമൊക്കെ ജാതി മതത്തിന് അതീതമായിട്ട് കൗൺസിലിംഗ് നൽകുന്ന, ദിശാബോധം നൽകുന്ന ഒരു സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാണ് വിഭാസന ഇമോഷണൽ സപ്പോർട്ട് സെന്റർ എന്ന് പറയുന്നത്. അതിനകത്തുള്ള 4 എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഒരാളാണ് ഞാനും, ഡോക്ടർ വർഗീസ് ഗുരുസും, അതുപോലെ തന്നെ എൻ്റെ ഡയറക്ടറാണ് ഡോക്ടർ സിബി. 100 കോളുകളാണ് ആ സെന്ററിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ യുവാക്കളിൽ നിന്ന് ഓരോ പ്രശ്നങ്ങളുടെ പേരിൽ അനേകം കോളുകളാണ് അവർക്ക് ലഭിക്കുന്നത്. ഇവർ ഈ സംഘടനയുടെ പേരിൽ ധാരാളം സാമൂഹ്യ, ഒരു പൈസ പോലും അലവൻസ് വാങ്ങാത്ത, വേതനം പറ്റാത്ത സാമൂഹ്യ സേവന പ്രവർത്തകരുണ്ട്. അവരെ നാടിനോട് പല ഭാഗത്തും എത്തി ഇതുപോലുള്ള ക്ലാസുകൾക്ക് നേതൃത്വം നൽകുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെ ഇങ്ങനെ വളരെ ദിശാബോധം നൽകുന്ന, വളരെയധികം മനസ്സിന്റെ സംഘർഷത്തിൽ നിന്ന് ലഘൂകരിക്കപ്പെടുന്ന ഒരു ക്ലാസ് ഇവിടെ എന്നോട് അനുബന്ധിച്ച് കാര്യം ചെയ്തു. ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഇവിടുത്തെ NSS നാഷണൽ സർവീസ് സ്കീമാണ്. നമുക്കറിയാം ഈ ഡോൺബോസ്കോ കോളേജ് 2.5 വർഷമേയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഏകദേശം 500 കുട്ടികൾ പഠിക്കാനുണ്ട്. 5 ഗ്രാജുവേറ്റ് കോഴ്സുകളും അതുപോലെ തന്നെ ഒരു PG കോഴ്സുകളും, 2 BCOM കോഴ്സുകൾക്കും, ഒരു BA MA ഇംഗ്ലീഷിനും യൂണിവേഴ്സിറ്റി അനുഭവം നൽകിയിട്ടുണ്ട്. ഈ 2.5 വർഷത്തിനിടയിൽ ഈ കോളേജ് കൈവരിച്ച പുരോഗതി വളരെ വലുതാണ്.
അപ്പം അതിനുവേണ്ടി നേതൃത്വം നൽകുന്നവരെയും അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും എത്ര അഭിനന്ദിച്ചാലും മതിയാകും. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ച ചെയ്യാൻ കഴിയുന്നു. ഈ നാട്ടിലുള്ള ജനങ്ങളിൽ ദേശം 2,00,000 രൂപ ഈ കുഞ്ഞുങ്ങൾ കളക്ട് ചെയ്തു. ഓരോ വീടുകളിലും പോയി, ഓരോ കടകളിലും പോയി കളക്ട് ചെയ്ത് 10 രൂപ 20 രൂപ കളക്ട് ചെയ്തിട്ട് 2,00,000 രൂപ കളക്ട് ചെയ്തിട്ട് ഈ നാട്ടിലുള്ള ക്യാൻസർ പേഷ്യൻസിനും കിഡ്നി പേഷ്യൻസിനും തീരാരോഗികളായിട്ടുള്ളവർക്ക് 5,000 രൂപ 10,000 രൂപ വെച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ 1.5 വർഷത്തിനകം 1,00,000 രൂപ നമ്മൾ ഇതുപോലെയുള്ള പാവപ്പെട്ടവർക്ക് ജാതി മത വ്യത്യാസമാണ് എല്ലാവരും കൊടുക്കുവാനായിട്ട് ഇതിൽ കൂടി കുഞ്ഞു പ്രവൃത്തി വേറെ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നത് ഇവിടെ NSS ആണ്. ഈ NSS ആഭിമുഖ്യത്തില് ഈ കോട്ടയം വിമോചന ഇമോഷൻ സപ്പോർട്ട് സെന്ററുമായി ചേർന്നാണ് ഈ ഇങ്ങനെയുള്ള ഒരു സെമിനാർ നടത്തുന്നത്. ഇതിന് വേറൊരു കാര്യം കൊണ്ട് September 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആത്മഹത്യാ പ്രതിരോധ ദിനം. അപ്പൊ അന്ന് നമുക്ക് അവധിയായതുകൊണ്ടാണ് ഇന്ന് ഈ സെമിനാറിന്റെ സംഘടിപ്പിച്ചത്. ആത്മഹത്യ തടയുക എന്നുള്ളതല്ല, ഇവിടെ ടൈറ്റിൽ തന്നെ ബി ഹാപ്പി ഗോസ് ടെസ്റ്റ്, സംഘർഷമില്ലാതെ ഒരു ജീവിതം നയിക്കുക. ഇനി കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അധികം അമ്മമാർ വിളിക്കുമ്പോഴും പിതാക്കൾ പേരൻസ് വിളിക്കുമ്പോഴും ഒക്കെ പറയുന്നത് അവർ വളരെ അജിറ്റേറ്റഡാണ്, അവർക്കൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു മനസ്സുള്ള, സ്നേഹിക്കുകയും വിധേയപ്പെടുകയും ചെയ്യുന്ന മനസ്സുള്ള ഒരു ചെറുപ്പത്തിലൂടെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനം. അപ്പൊ അതിനുവേണ്ടി എടുക്കുന്ന ഈ എളി പ്രവർത്തനത്തിലേക്ക് ഇവിടെ മുഖ്യമന്ത്രി ഇവിടെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് അഭിമുഖനായ സക്രിയ ആന്തോണി സിംഗിനെയാണ്. അദ്ദേഹം കൊല്ലം ഭദ്രാസനത്തിൽ അനേക ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും സീനിയർ ബിഷപ്പുമാരിലൊരാളാണ്. അദ്ദേഹം കൊല്ലം ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹത്തിന്റെ കീഴിലെ കഴിഞ്ഞ വർഷങ്ങളിൽ 120 പള്ളികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് അടൂർ പ്രധാനപ്പെട്ട ഭദ്രാസനമായ ഡിവൈഡ് ചെയ്തപ്പോൾ ഇപ്പൊ 68 പള്ളികളുടെ ചുമതലയാണ് അദ്ദേഹം. അത് മാത്രമല്ല ശാസ്ത്രാംഗ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മാനേജറാണ്. അനേകം പ്ലസ് ടു സ്കൂളുകളുടെയും മറ്റു സ്കൂളുകളുടെയും ഒക്കെ മാനേജറായി പ്രവർത്തിക്കും. അപ്പൊ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സേവ അദ്ദേഹത്തിന് കിട്ടുന്ന പണമാണ് വളരെ സജീവമായ ഒരു ഭാരതീയ കൃഷിയെപ്പോലെയാണ് അദ്ദേഹം ഇന്നോടെ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ഉപരിക്ഷാക്കുന്ന പരിചയം ഉണ്ടാകില്ല. അതേപോലെ ഭാരതീയ ദർശനമുള്ള ഒരു ഋഷി പോലെ ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് കെട്ടുന്ന പണത്തിന്റെ സിംഹഭാവവും നാട്ടിലുള്ള ഇതുപോലുള്ള പാവങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അദ്ദേഹം മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ ഇന്ത്യയിലെ പാസ്പോർട്ട് ഇല്ലാത്ത ഏക ബിഷപ്പാണ് അദ്ദേഹം. കാരണം എല്ലാ ബിഷപ്പുമാർക്കും അവരുടെ ക്വാളിഫിക്കേഷനും പള്ളികളും വിദേശങ്ങളുണ്ട്. ആ അവരെ അവരെ പോകാറുണ്ട്, ഓരോ വർഷം 2-3 പ്രാവശ്യം പോകാറുണ്ട്. എന്നാൽ ശരി പറയുന്നത് എനിക്ക് ഈ നാട്ടിലെ പ്രയാസം, ഈ നാട്ടിലെ ജനങ്ങൾ ഇവരുടെയൊക്കെ പ്രവർത്തനമാണ് എനിക്ക് ശ്രേഷ്ഠമായും ഏറ്റവും മഹത്വപരമായുള്ളത്. അപ്പൊ അതുകൊണ്ട് പാസ്പോർട്ട് ഇല്ലാത്ത ഏക വിഷപ്പായിരിക്കും സക്രമാണ്. സംശയം അദ്ദേഹത്തിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഈ കോളേജിന്റെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മനസ്സിലോടിയെത്തിയതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിന്തയാണ് ഒന്നിന് IAS-ക്കാരനാവുക IPS-ക്കാരനാണ്. പക്ഷെ അത് എല്ലാവർക്കും എളുപ്പമുള്ളതായിരിക്കും, അത് അല്പം സമൂഹമാണ് ബുദ്ധിമാണ്. കാരണം ഇപ്പൊ ഞാൻ നമുക്ക് പറയാം, വന്നപ്പോഴേ മാനേജേഴ്സിനെ അദ്ദേഹം കണ്ടു, അദ്ദേഹം വഴിക്ക് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു വളരെ ഉണ്ടായില്ല വർഷങ്ങൾക്ക് മുമ്പ് ഓക്കെ ആ ഓർമ്മ ചെയ്യാൻ പോലും ചുമ്മാ ലൈബ്രേസ് കിട്ടിയത് ഇത്രത്തോളം ഇത്ര ഓർമ്മ എത്രയോ വർഷമാരെ അദ്ദേഹം 100 കണക്കിന് മുഖങ്ങൾ അദ്ദേഹം ആയിരക്കണക്കിന് മുഖങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അച്ഛനെ കണ്ടപ്പോഴേ വളരെ ഓർമ്മ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ മാത്രമല്ല BTech ബിരുദധാരിയാണ്, അതുപോലെ MBA എടുത്തിട്ടുണ്ട്, എനിക്ക് ഒന്ന് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡോക്ടറേറ്റ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഈ കൊല്ലത്തെ ക്രമസമാധാന നില ഭദ്രമാക്കുന്നതിന് അദ്ദേഹത്തിന്റെ കരുത്തും അദ്ദേഹത്തിന്റെ ശ്രമവും വളരെ വലുതാണ്. നമ്മുടെ ഭാഗത്ത് കാണാൻ 100 അനേകം ആൾക്കാരെ മയക്കുമരുന്നുകാരും അതുപോലെ തന്നെ മറ്റ് മദ്യ ബിസിനസ്സുകാരും ഒക്കെ എത്ര പെട്ടെന്ന് ഇങ്ങനെ അവസ്ഥയിൽ നീട്ടിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ക്രമസമാധാന നിലനിന്നത് വളരെയധികം ശക്തമായ പ്രവർത്തന കാഴ്ചയാണ്. മാത്രമല്ല വേറൊരു രസകരമായ കാര്യമുണ്ട്, ഒരു അതായത് ഈ കൊല്ലം ജില്ലയുടെ മുഴുവനും ക്രമസമാധാന
അദ്ദേഹത്തിന്റെ നിലം മുഴുവൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കുള്ള കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കൊല്ലം ജില്ലയിലെ റൂറൽ എസ് പി കൂടിയാണ് അജിതാ കുടി. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിന്റെ കയ്യിലാണ് കൊല്ലം ജില്ലയുടെ മുഴുവൻ ക്രമസമാധാന നില. അപ്പം അദ്ദേഹത്തിന്റെ സേവന രംഗത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും വളരെ ശ്രേഷ്ഠമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. കുടുംബ രംഗത്തും അതുപോലെ സന്തോഷകരമായ കുടുംബ ജീവിതം അദ്ദേഹം നയിക്കുന്നു. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കുട്ടിയുടെ പിതാവായി എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട സതീഷ് ശ്രീനിവാസ പി എസ് അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം. ദീർഘനാളത്തെ സേവന പ്രവർത്തന പാരമ്പര്യമുള്ള
my religion and the sacred of Chinese. So I'm telling you, otherwise they Yaji, he did a murder body with the authors he became. Authors he became like Guruna in his mother kind of saying Yaji is under. Elam recording, they are recording the Jacob's signal, other than the sacred of Chinese. അതുപോലെ ഇതിന്റെ ചുമതലക്കാരായിട്ടുള്ള എല്ലാവരെയും എന്റെ പ്രിയപ്പെട്ട അധ്യാപകർ അനധ്യാപകർ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ അദ്ദേഹം ഈ പ്രദേശത്തുള്ള എല്ലാ പോലീസ് ഓഫീസേഴ്സ് ഇതിനു വേണ്ടി നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടായാലും ഓടിയെത്തുന്ന പോലീസ് ഓഫീസേഴ്സാണ്. അതുപോലെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അജയദാസ് സാർ സബ് ഇൻസ്പെക്ടർ അജയദാസ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോടൊപ്പം നമ്മൾ പല കാര്യങ്ങളും സഹകരിക്കാറുണ്ട്. ഇപ്പം നേരത്തെ ഇരുന്ന ജോഷി സാറിനോട് അദ്ദേഹത്തിലൂടെ പല പ്രോഗ്രാമിലും കൂടെ ഈ കോളേജ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് പോലീസ് സംഘടനയുമായി ചേർന്ന് പല പരിപാടികളും നമുക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റ് കോളേജ് തമ്മിലുള്ള നല്ല ഊഷ്മളമായ ഒരു ബന്ധമാണ് കൈകാര്യം ചെയ്തില്ല. മതം ഏതെങ്കിലും ആകട്ടെ എന്ന് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ രണ്ട് സത്യത്തെ നിങ്ങളോട്
മറ്റൊന്ന് ആത്മവിശ്വാസം. മറ്റു വിശ്വാസങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലേ, ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മതമാണ്. എന്നതിനേക്കാൾ ജാതിയാണ്. മതവും ജാതിയും രണ്ടും രണ്ടാണ്. പക്ഷെ വളരെ ബോധപൂർവം ചെറുത് ക്ലബ് ചെയ്ത് ഒന്നായി മാറ്റി ഈ വെടക്കാക്കി തനിക്കാക്കുന്നുണ്ടോ? ആ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് അറിയാതെ അഭ്യസ്തവിദ്യകൾ അവകാശപ്പെടുന്ന നമ്മളൊക്കെ ഉള്ളവർ എന്നേ ഞാൻ പറയത്തുള്ളൂ. അഭ്യസ്തവിദ്യ വിവരം ഉണ്ടെങ്കിൽ അതിന് പോകത്തില്ല. അതുകൊണ്ട് അഭ്യസ്തവിദ്യകൾ അവകാശപ്പെടുന്ന നമ്മളുൾപ്പെടെ അതിൽ പങ്കാളികളാണ്. കേരളത്തിൽ ഞാൻ വളരെ സിമ്പിളായി ചോദിക്കുന്നു, ജാതി ഉണ്ടായത് ഞാനാണ്. എന്തിന്റെ അടിസ്ഥാനത്തില? വളരെ സിമ്പിൾ. തെക്ക് കേരളയാണ് നമ്മൾ എന്ത് വിളിക്കുമായിരുന്നു? ബ്രാഹ്മണ അല്ലേ? ഈ മരപ്പണി മരപ്പണി ചെയ്യുന്നവരല്ലേ? ഇപ്പൊ വളരെ സിമ്പിൾ. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി ഉണ്ടായത് അല്ലേ? ഇപ്പൊ ഞാൻ തിരിച്ചത്, ഇപ്പൊ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് ബ്രാഹ്മണർ മാത്രമാണോ? അവർ മറ്റു തൊഴിലിന് പോകുന്നില്ലേ? മറ്റുള്ളവർ ആ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നില്ലേ? ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ മരപ്പണി ചെയ്യുന്ന ആശാര സമുദായത്തിൽപ്പെട്ട വിശ്വകർമ്മപ്പെട്ടവർ മാത്രമാണോ? അവർ മറ്റു തൊഴിലിന് പോകുന്നില്ലേ? മറ്റുള്ളവർ ആ തൊഴിൽ ചെയ്യുന്നില്ലേ? ഇപ്പൊ തെങ്ങിൽ അതുകൊണ്ട് തെങ്ങിൽ കയറുന്നത് തണ്ണാർ സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണോ? തണ്ണാർ സമുദായത്തിൽപ്പെട്ടവർ മറ്റു തൊഴിലിന് പോകുന്നില്ലേ? അപ്പൊ പിന്നെ എന്തില്ല? ഇപ്പൊ ജാതിയില്ല. പക്ഷെ നമ്മളെല്ലാം മുറുകെ പിടിച്ചേക്കുന്നതിന് സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിന് ഇത് കൊണ്ടേ പ്രയോജനം. നമുക്ക് ഏറ്റവും പലത് നിങ്ങളിപ്പോ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവന് ഏറ്റവും വലിയ പ്രശ്നം എന്താ? അവന്റെ ജീവിത പ്രശ്നം അല്ലേ? പണ്ട് ഒരു പറഞ്ഞ ഉദാഹരണം ഞാൻ പറഞ്ഞു, അവന്റെ വയറ്റ് വയറ്റിന്റെ പ്രശ്നം എന്നൊക്കെ തമാശക്ക് പറയുന്നു അല്ലേ? ഞാൻ പറഞ്ഞ കല്യാണ വിവാഹം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞു, കുട്ടികളില്ല. ആറ്റുനോട് ചെയ്തൊരു കുട്ടി ജനിച്ചു. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി അല്ലേ? ട്രീറ്റ്മെന്റ് എല്ലാം നടത്തിയിട്ട് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയെ ഓമനിച്ച് വളർത്തി കണ്ണെഴുതി പൊട്ടുതൊട്ട് അല്ലേ എല്ലാം ചെയ്ത് നഴ്സറിയിലാക്കി. ആ നഴ്സറിയിലേക്കാക്കി അവ രാവിലെ കാൻഡലും കൊടുത്തു അല്ലെ? എന്താണ് ചിരിച്ചത്? കൊടുത്തു വിടും എന്ന് പറഞ്ഞതല്ലേ? സംശയം എന്താ? ഞാൻ ആ സ്ഥലത്തിലേക്ക് പോകുന്നില്ല. കാരണം ഈ ബാങ്ക്കാരും ആട്ടോക്കാരൻ, ബാങ്ക് ഡ്രൈവർ, ബസ് അല്ലേ, ഇവരൊക്കെ അല്ലേ മക്കളെ ഉറക്ക പോലും ചെയ്യുന്നത്. അവർ വരുന്നതിനനുസരിച്ചല്ലേ മക്കളെ വിളിച്ചുറക്കുന്നത്. അങ്ങനെ ഞാൻ അതിലേക്ക് പോകുന്നില്ല, വീണ്ടും പോകുന്നു. അങ്ങനെ ഏൽപ്പിക്കുക. അത് അത് രാവിലെ തിരക്കാം, രാവിലെ തിരക്കാറുണ്ട്. ഈ വരുന്നതനുസരിച്ചാണ് മക്കളെ വിളിച്ചുറക്കുന്നത് അല്ലേ? ഈ വിളിച്ചുറക്കുന്നത് ആദ്യമേ വിളിക്കുന്ന മോനെ അല്ലെ മോനെ നല്ലൊരു വിളി വിളിക്കും. അടുത്ത വിളി ഇങ്ങനെ പിന്നെ നിങ്ങളെ പ്രായത്തല്ലേ കൊച്ചുകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ സ്ഥിതി എന്നൊക്കെ അറിയാം. ഈ കൊച്ചുകുട്ടികളെ ചെയ്യുന്ന കാര്യം ഞങ്ങളുടെ ചെറുതെന്ന് കണ്ടില്ല. ഇപ്പോഴത്തോട് നിങ്ങൾക്ക് രണ്ട് കാലം പിടിച്ച വളർച്ച വാരി വലിച്ച് ഞങ്ങൾ കോളപ്പൊക്കെ എടുത്തിട്ട് നേരെ കൊണ്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ആ കേസിലോ പേരെ കൊച്ചിങ്ങനെയിരിക്കും പ്രശ്നം. എന്നിട്ട് കൊണ്ടുപോയത് പോട്ടി ഇരുത്തോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഇരുത്തിട്ട് പറയാം ഇട്ടുവാ. ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ കൃത്യമായി സമാധാനമായിട്ട് കഴിക്കുന്നതാണ് അല്ലെ?
അമ്മ ഇങ്ങനെ വായിൽ രാവിലെ കുറച്ച് കുട്ടികളുണ്ട് അല്ലേ, അടുത്തത് ഇങ്ങനെ അടുത്ത ഇങ്ങനെ അന്നെല്ലാം ഭക്ഷണം ഇങ്ങനെ ഓരോ പിടി വായു കൊണ്ടുവന്നു. ഇതെല്ലാം കഴിഞ്ഞ് ആട്ടോക്കാരുടെയും ബാങ്കുകാരുടെയും കൊടുക്കുമ്പോഴാണ് ആശ്വാസം, രാവിലെ ഒരു വലിയ ജോലി ഒതുങ്ങി അല്ലേ. ഞാൻ അത് മറ്റൊരു സബ്ജക്റ്റാണ്, സ്നേഹവും കുടുംബവും വിദ്യാഭ്യാസം കുട്ടികളും രക്ഷകർത്താക്കും തമ്മിലുള്ള ബന്ധം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സബ്ജക്റ്റ് വരുന്നതാണ്. ബൈ ചാൻസ് ഞാൻ അത് പറഞ്ഞു, ഞാനിപ്പോ തൽക്കാലം അവിടെ നിൽക്കുന്നു, ഞാൻ പറഞ്ഞു വന്നതിലേക്ക് പോകുന്നു അല്ലേ. ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ തരത്തിൽ നമ്മൾ ഒരുക്കി യാത്ര കൊണ്ട് കിട്ടിയ കുഞ്ഞിനെ ഒരുക്കി വേറെ സ്കൂളിലേക്ക് വിട്ടു. ആ ആട്ടോ അങ്ങോട്ട് പോയി, ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അറിയുന്നു ആട്ടോ ഒരു ട്വിറ്ററിൽ വീണു, കുട്ടി തെറിച്ചു വീണു, എതിരെ വന്ന വണ്ടി കയറി ഇറങ്ങി. എത്രയോ ദുരന്തമാണത് അല്ലേ. ഇനി അവരുടെ കുട്ടികൾ ഉണ്ടാകത്തില്ല. അപ്പൊ അവരുടെ സകല സമ്പാദ്യത്തിന്റെയും അവകാശികൾ എല്ലാം എല്ലാമായിരുന്ന ആ കുട്ടി നഷ്ടപ്പെട്ടു എന്നേക്കുമായി. ഇനി അവരുടെ കുട്ടി ജനിക്കത്തുമില്ല. അപ്പോ ആ അവസ്ഥയിൽ അത് കേൾക്കുന്ന പാട് ആ മാതാപിതാക്കൾ ബോധം കെട്ടി വീഴും അല്ലേ, വീഴുമല്ലോ വീഴും. അത് കഴിഞ്ഞ എത്ര ദിവസത്തേക്ക് ആദ്യ ദിവസം കഞ്ഞൂരും വെള്ളം പോലും കുടിക്കില്ല അല്ലേ, പക്ഷെ രണ്ടാം ദിവസം വെള്ളം കുടിക്കും, മൂന്നാം ദിവസം കഞ്ഞി കുടിക്കും, നാലാം ദിവസം ഭക്ഷണം കഴിക്കും. അപ്പൊ മനുഷ്യരെ ഏതൊരു പ്രശ്നങ്ങളാണ്, ഇതിൽ പറയുന്നത് ദുരന്തം വരാനല്ലോ, പക്ഷെ അതെന്ത് ഉപേക്ഷിക്കുന്നില്ല, ഭക്ഷണം. തമാശക്കല്ല ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അതുണ്ടെങ്കിലേ കഴിയൂ. നമുക്ക് എത്ര വലിയ ദുഃഖങ്ങൾ ഉണ്ടായാലും അതുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. ഞാൻ പറഞ്ഞത് ആ തരത്തിൽ മനുഷ്യൻ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ജീവിത പ്രശ്നമാണ്, ആഹാര പ്രശ്നമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കറക്കിക്കൊള്ളത്. നമ്മൾ ഈ രാജ്യത്തിന്റെ ഇതിന് വല്ല ഗുണമുണ്ടോ അത് ചോദിക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോയ സമയം കുറവ് കാരണം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പല ഗുണമുണ്ടായിരുന്നു ഇതൊക്കെ. ഞാൻ സ്നേഹം പറയുന്നവരോട് ഞാൻ ചോദിക്കുക, നമ്മളെല്ലാം ഒരു ജാതി അവർ ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ വീടുകളിലൊക്കെ വർത്തമാനമുണ്ട്, കമ്മൂണിലാണ് ഇപ്പൊ പലപ്പോഴും വർത്തമാനം, അല്ലെങ്കിൽ അമ്മാരെല്ലാം ഒന്നിക്കും അല്ലേ. നമ്മളെ വർത്തമാനമാണ് നമ്മൾ ഒന്നിക്കണം. ഞാൻ ചോദിച്ചത് ഈ നമ്മുടെ ഈ ജനാധിക്ക് ഏത് ജാതിപ്പെട്ടവനായാലും വിശപ്പിന് വ്യത്യാസമുണ്ടോ? ഹിന്ദുക്കൾക്ക് രണ്ടു രൂപ കൂടുതൽ, മുസ്ലിങ്ങൾക്ക് രണ്ടു രൂപ കുറച്ച് അരി കിട്ടുവോ? കരണ്ടിക്കാരിൽ കിട്ടുവോ? ബസ് സ്റ്റാൻഡിൽ കിട്ടുവോ? സിനിമാ തിയേറ്ററിൽ പോയാൽ കിട്ടുവോ? പഴമായിക്കാൻ പോയാൽ കിട്ടുവോ? എവിടെ ഈ ജാതി കൊണ്ടുള്ള കോണം? ഒരാള് വ്യക്തമാവുന്നില്ല. കോളേജ് അഡ്മിഷൻ കിട്ടുമ്പോ കോളേജ് ഇത് തൊള്ളാനാണെങ്കിലും ഞാൻ കൃത്യമായി പറയുകയാണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ പറഞ്ഞുകൊണ്ട് പറയാതെ പോകാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിത പ്രശ്നം ഈ പഠിച്ച് വലിയ അളവായി പറ്റുന്നത് അപ്പൊ ഏറ്റവും പ്രധാനമാണ് അല്ലേ. ഞാൻ പറഞ്ഞ ഒരു ജാതി സംഘടനയും എല്ലാ ജാതി വികസനം ഞാൻ പറയുന്നത് ഒരു ജാതി സംഘടനയും ഇന്ന് വരെ കൂടിയിട്ട് അരിവില കുറയ്ക്കണം, കറണ്ട് ചാർജ് കുറയ്ക്കണം, ബസ് ചാർജ് കുറയ്ക്കണം, വിദ്യാഭ്യാസ സൗജന്യമാക്കണം എന്ന് ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. കുറഞ്ഞ പക്ഷം എസ് എൽ ഡി പി യോഗം കൂടിയിട്ട് ഈഴവർഗത്തിൽ അങ്ങനെ വേണമെന്ന് പറയുന്നതല്ലേ. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടോ ഈഴവർക്ക് ഇത്ര കോളേജ് കൊടുത്തപ്പോൾ ക്രിസ്ത്യാനി ഇത്രയും ലിപിയോളൂ അല്ലെങ്കിൽ വിശ്വകർമ്മരെ അവഗണിച്ചു ഇതല്ലേ നിങ്ങൾ കേൾക്കുന്നു അല്ലേ. പി എസ് സി മെമ്പർമാരെ എടുത്തപ്പോ ഞങ്ങളുടെ സമുദായത്തിന് പ്രാതിനിധ്യം നൽകിയില്ല. ഇതാണല്ലോ അവരുടെ ചോദ്യം. ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ, മൂന്ന് പ്രധാന ജാതി
ക്രിസ്ത്യനെ എടുത്താൽ നിങ്ങളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനം ഏതാണ്? രാഷ്ട്രപതി അല്ലേ? എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു അല്ലേ? ആ രാഷ്ട്രപതിയായി ഏത് വിഭാഗത്തിൽപ്പെട്ടയാള്? മുസ്ലിം. അങ്ങനെ ഇതിനപ്പുറത്തേക്ക് ഒരു ആഹ്വാനമുണ്ട് ഇന്ത്യയിൽ. എന്തെങ്കിലും സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ? ആ സ്ഥാനത്തേക്ക് ആരെത്തി? നമ്മുടെ ജാതിപ്പെട്ടവരും മുസ്ലിം അല്ലേ? അതോടുകൂടി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. അത് ജാതിയാണല്ലോ, നമ്മുടെ ജാതിക്കാരൻ വരണമെന്നല്ലേ പറയുന്നത്. അവിടെ എത്തി. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നമെല്ലാം പരിഹരിച്ച് ഇപ്പൊ നരേന്ദ്രമോദി ഏത് വിഭാഗത്തിലാണ്? ഹിന്ദു അല്ലേ? ഇന്ത്യയുടെ പ്രധാന മന്ത്രി. അതോടുകൂടി ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പ്രശ്നമെല്ലാം പരിഹരിച്ചു. കഴിഞ്ഞ യു പി എ ഗവർണറുടെ കാലത്ത് ആരായിരുന്നു ഇതിന്റെ നിയന്ത്രണം? സോണിയാഗാന്ധി അല്ലേ? അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു. അപ്പൊ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു പ്രശ്നമില്ല. സുഭിക്ഷമാണ് തന്നെ സുഭിക്ഷമായിരുന്നു. നമ്മുടെ ജാതിക്കാരൻ അവിടെ എത്തിയതുകൊണ്ട് സുഭിക്ഷമായി. വല്ല പ്രയോജനമുണ്ടോ? ആരെയെന്ന് നോക്കിയിട്ടല്ല, എന്തെന്ന് നോക്കിയിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ആരെ? ഇനി അടിവരായിട്ട് ഇത് പറയുന്നു. അടിവരായിട്ട് ഒരു കാര്യം, മതപരമായ വിശ്വാസം തികച്ചും അവരവരുടെ വ്യക്തിപരമായ കാര്യം. അത് തൊടാൻ ഞാൻ തയ്യാറല്ല. അത് തൊടാൻ ഞാൻ തയ്യാറല്ല. മതം വേറെ, ജാതി വേറെ. അത് വളരെ സിമ്പിൾ. ഈ ജാതിക്കാര് നിങ്ങൾക്ക് അതെല്ലാം അറിയാത്ത ഞാൻ സ്വാഭാവികമായിട്ടും വളരെ സ്ലക്ടായിട്ടുള്ള പോയിന്റ് പറഞ്ഞു. അഞ്ചു മിനിറ്റ് ഞാൻ എന്റെ പ്രശ്നം ഒറ്റ കാര്യം നിങ്ങള് ഞാൻ പറഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ജീവിത പ്രശ്നം അല്ലേ? ഇപ്പൊ അരിക്ക് സാധനങ്ങളുടെ വില കൂടുന്നു, ബസ് ചാർജ് കൂടുന്നു, കറണ്ടി ചാർജ് കൂടുന്നു, ഇതെല്ലാം കൂടുന്നു. ഇതെല്ലാം കൂടി വരുമ്പോ അതിന്റെ ലാഭം കൊണ്ടുപോകുന്നത് ആരാ? നിങ്ങളാണോ? ആരാ? ആർക്കാണ് ഇതിന്റെ ലാഭം? ഗവൺമെന്റിനാണോ? പെട്രോൾ വില കൂടുന്നു, സാധനങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഗവൺമെന്റാണോ? യെസ്. ആർക്കാണ്? കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ അല്ലേ? ഈ ലാഭം ആരാ കൊണ്ടുപോയത്? നമ്മളെല്ലാം പിഴിഞ്ഞ് ആരാ കൊണ്ടുപോകുന്നത്? കോർപ്പറേറ്റ് മാനേജ്മെന്റ്. ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ കൊണ്ടുപോകുമ്പോ ഇത് യുവമാർ എന്റെ കാശാണ്, നമ്മുടെ കാശാണ് യുവമാരെ കൊണ്ടുപോകുന്നതെന്ന് നമ്മളെല്ലാവരും കൂടെ അറിഞ്ഞ നമ്മൾ ആദ്യം തിരിയും കോർപ്പറേറ്റുകൾക്കെതിരെ തിരിയും. അത് നമ്മളെക്കാൾ നന്നായിട്ട് അവർക്കറിയാം. മനസ്സിലായി? അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങോട്ട് കയറരുത്, അങ്ങോട്ട് പോകണം. മനസ്സിലായി? അതിന് ഏറ്റവും പറ്റിയ ആയുധമാണ് നീ ഹിന്ദു, നീ മുസൽമാൻ, നീ ക്രിസ്ത്യാനി അല്ലേ? അപ്പൊ എന്റെ ചോദ്യം ജാതികരെ പറയുമ്പോ ഒറ്റ ഈ ജാതിക്കാരെ കളിച്ചു ഹിന്ദുക്കളെ ഉദ്ധരിക്കാൻ നിൽക്കുന്ന നേതാവാണ്. പക്ഷെ അവിടെ ചെന്നാൽ ഹിന്ദുവിന് കണ്ടിട്ട് അരി വില കുറച്ച് കൊടുക്കുമോ? ഇല്ല. മുസ്ലിങ്ങളെ ഉദ്ധരിക്കാൻ നടക്കുന്ന നേതാവ് മുസ്ലിമിന്റെ വസി കറിയ ഇവിടെ നിന്ന് കൊല്ലപ്പെടുവാൻ ഒരു രൂപ കുറച്ചു കൊടുത്താൽ മതിയാണ് കേട്ടത്. ആണോ? ഞാൻ വിശദീകരിക്കുന്നില്ല, എന്ത് പ്രയോജനമാണ്? പക്ഷെ അവർ നമ്മളെ ഇതെല്ലാം. ഇനി മറ്റൊന്ന്, ഇപ്പൊ ക്രിസ്ത്യൻ പള്ളി, ഞാൻ വളരെ സമയം ക്രിസ്ത്യൻ പള്ളി. ഇപ്പൊ ക്രിസ്ത്യൻ പള്ളിയില് മറ്റാരെങ്കിലും ആരാധന നടത്താൻ തരുന്നു? മറ്റു സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ബന്ധമോ? ഇല്ലല്ലോ. പിന്നെന്തിയാണ് അടി? പിന്നെന്താണുള്ള തർക്കം? പിന്നെന്താണുള്ള അടി? മുസ്ലിം പള്ളിയില് മറ്റാരെങ്കിലും ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ നമസ്കരിക്കാൻ പോകുന്നോ? അവിടെ അടിഞ്ഞിടാകുന്നില്ലേ? ഉണ്ടല്ലോ. അമ്പലത്തിൽ അടിഞ്ഞിടക്കുന്നില്ല. അവിടെ മറ്റു മുസ്ലിങ്ങളെ വന്ന് തൊഴുതേന്റെ പേരിലാണ് അടി. ആണോ? അവിടെ തമ്മിൽ അടിക്കുന്നത് ആരാ? ഇവിടെല്ലാം തമ്മിൽ അടിക്കുന്നത് ആരാ? ഒരേ ജാതി അല്ലേ? അപ്പൊ ജാതിയാണോ പ്രശ്നം? ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ പുറത്ത് നമ്മളോട് ഓർമ്മ കാണാൻ പോകും. ഇന്ന് വരെ ജാതി അറിയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ബ്ലഡ് നമ്മളെ കുറച്ച് ബ്ലഡ് നമുക്ക് വേണം. നമുക്ക് ബ്ലഡ് വേണം, ആവശ്യമുണ്ട്. ആശുപത്രി കിടക്കാം, ഓ നേരത്തെ ബ്ലഡ് വേണം. നാല് പേര് തരാൻ തയ്യാറായി വന്നു. നിന്റെ ജാതി ഏതാണെന്ന് ഇന്ന് വരാറെങ്കിലും ചോദിച്ചു. ഉണ്ടോ?
അടുത്തത് ഒരുക്കന്മാർ അല്ലേ? നമ്മൾ എത്ര വലിയ ഉന്നത സ്ഥാനത്തിരുന്നാലും നമ്മളെ പഠിപ്പിച്ചവർ
അത് എൽ കെ ജി ആയിക്കോട്ടെ യു കെ ജി ആയിക്കോട്ടെ വന്നാൽ നമ്മൾ എഴുതി പോയോ ഇല്ലേ? ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് ഗുരുത്വം. അപ്പൊ മാതാപിതാ ഗുരു, പിന്നെ അടുത്തെന്താ ദൈവം. അതാണ് അവരുടെ വിശ്വാസം. നമ്മൾ അതിലേക്ക് ഓർമ്മ. ചില കുട്ടികൾ പറയും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇന്നലേക്ക് അല്ലേ, ഞാൻ എന്റെ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ചിരുന്നു പഠിച്ചാൽ ഞാൻ ഈ നിലയിൽ എത്തിയതെന്ന് പറയാറില്ലേ? നമ്മുടെ നാട്ടിൽ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുന്നവർ പറയാറില്ലേ അല്ലേ? അതുപോലെ അവരുടെ മാതാപിതാക്കൾ പറയും, അവരും പറയും എന്റെ കുഞ്ഞി എന്റെ കൊച്ച് ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഈ നിലയിൽ എത്തിയത് പറയാറില്ലേ? അപ്പൊ നമുക്ക് ആരോടും കടപ്പാടില്ല എന്നാണ്. എന്റെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് ഈ നിലയിൽ എത്തിയെന്നാണ് പറയുന്നത്. സാരാശ്വതല്ലേ? പക്ഷെ 100% തെറ്റാണ്. ഞാൻ പറയുന്നു ഒറ്റ ചോദ്യം, നിങ്ങൾ പഠിച്ച സ്കൂള് നിങ്ങളെ വകയായിരുന്നു? ആരുടെ വകയായിരുന്നു? അത് മാനേജ്മെന്റ് ആയാലും അതിനകത്ത് പൊതുസ്വത്തിന്റെ അംശമില്ലേ? പൊതുസമൂഹത്തിന്റെ സമ്പത്തില്ലേ? നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്ക് ശമ്പളം കൊടുത്തത് നിങ്ങളാണോ? നിങ്ങൾ ഫീസ് കൊടുത്തായിരിക്കും. അതേ പ്രത്യേകിച്ച് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് വന്ന റോഡ് നിങ്ങളുടെ വകയായിരുന്നോ?
അവരെ ആസാക്കിയ ഹാപ്പിയിൽ ഞങ്ങൾ നമുക്ക് പോയി. ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകാനൊക്കെ കഴിയണം. നിങ്ങളെ ഒരു ജനപ്രതിനിധി ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ജനപ്രതിനിധി എം എൽ എ ആണെന്ന് പോലും ഇവിടെ പകർന്നു ചില ദുരിതർക്കും അറിയാവുന്നതുപോലെ ഈ ഇവിടെ 28,800 വോട്ടിനെ ജയിച്ചതിനേക്കാൾ വലിയൊരു വിജയമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് കൊട്ടുമുന്ന കോർപ്പറേഷൻ ഇലക്ഷനിൽ അതിന് മുമ്പ് പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. ഇത് തൊട്ടുമുമ്പ് നടന്ന കോർപ്പറേഷൻ ഇലക്ഷൻ കൈകാര്യം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ജയിച്ചു. ജന്മത്തെ ജയിക്കുന്ന ആരും വിചാരിച്ചതല്ല. അവിടെ ജയിച്ചത് 350 ഇവിടെ 21. പക്ഷെ ഇതിന്റെ എത്രയോ ഇരട്ടി മാറ്റമുള്ളതാണെന്ന് അറിയാം അവിടെ. കാരണം 6,000 വോട്ടുള്ളത് അവിടെ പൊളിറ്റിക്സ് ഉണ്ടല്ലോ. 500 കൂടുതൽ അവിടെ ഞാൻ പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് ഇല്ല. പക്ഷെ അവിടെ ജയി മത്സരിക്കാൻ പോലും സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു വേണോട ഞാൻ ഒരു ടിക്കറ്റ് എടുത്താലേ അടിക്കും. മത്സരിച്ചാലേ ജയിക്കും. ഒറ്റ കാര്യമുള്ളൂ, 10-30 വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന എനിക്ക് ഒരു ഡിവിഷനിൽ നിന്ന് അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മത്സരിച്ച് അവരുടെ വോട്ട് വാങ്ങി വോട്ട് വാങ്ങാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ എന്നെ ഈ പണിക്ക് കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടുന്ന് റിസൾട്ട് വന്നപ്പോൾ ഇപ്പോഴും പലരും പറയാറുള്ളത് പോലെ തന്നെ ഇതിനേക്കാൾ വലിയ വിജയമാണ് അവിടുന്ന് ജയിച്ചത്. അപ്പൊ ഇപ്പൊ മത്സരിച്ചവർ പറഞ്ഞവൻ അവിടുന്ന് ജയിച്ചവരെ ഇന്നലെ ഇതൊരു പ്രശ്നമേ അല്ല. അപ്പൊ ആത്മവിശ്വാസം എന്റെ പ്രൊഫഷനിൽ ഞാൻ ജനങ്ങൾ കണ്ട ആത്മവിശ്വാസമാണത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. മറ്റെല്ലാം കളയുക. ജീവിതത്തിൽ കാര്യം ഉണ്ടായ വന്നൊക്കെ ഉണ്ടാവും. ചുവപ്പ് പരമാവധി കൂടെ നടക്കാൻ ഏത് പോകാനും പറ്റും അല്ലേ. പക്ഷെ മുള്ളും നിറഞ്ഞ കുഴിയിൽ നിറഞ്ഞ വഴിയിൽ കൂടി സഞ്ചരിച്ച് അവിടാണ് നിങ്ങളെ എടുക്കുക. നിങ്ങൾ ഒന്നരോ വെടുക്കന്മാരോ വെടുക്കന്മാരാണെങ്കിൽ ഇത് കടമ്പകളുള്ള വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവൻ ആയിരിക്കണം. ഇതെന്നാണ് പേടിക്കുന്ന പ്രശ്നമേ അല്ല. എന്ത് വന്നാലും ഇറങ്ങി വന്നാലും ഞാൻ ഇറങ്ങുന്നില്ല. ഇതിനെല്ലാം നേരിടും, ഇതിനെല്ലാം പ്രതിസന്ധികളെല്ലാം നേരിടും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണമേ എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ആ ആത്മവിശ്വാസമാണ് സാറിന്റെ കപ്പലിലൂടെ പോയിട്ടില്ല. ആ കപ്പൽ ഞാൻ കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ നേരിടാനും അതവരെ ബോധ്യപ്പെടുത്താനും അതെല്ലാം ഈ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് കഴിഞ്ഞത് എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ഷെയർ ചെയ്തു തന്നെ ഉള്ളൂ. തീർച്ചയായും നല്ല കുട്ടികളായി ഈ സമൂഹത്തിൽ മുതലുന്ന ഈ സമൂഹത്തിന്റെ സന്തതികളായി മാറണമേ എന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ക്ഷണിച്ചത് സംഘാടകരോട് നന്ദി ഒരുപാട് ടൂർണമെന്റ് നമ്മുടെ കോളേജ് നടത്തിയിട്ടുണ്ടായി. അത് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ ട്രോഫി വിതരണം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീയാണ് ഇത് ട്രോഫി അർഹനായത്. തരുൺ അൻറ്റി എഫ് സി പോട്ടോ ആണ്. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നതിന്
ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സിംഗ്സ് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് സെപ്റ്റംബർ 10. കാരണം അവധി ആയതുകൊണ്ട് നമ്മൾ ഈ ദിവസം അത് ആചരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ പ്രതിരോധിക്കുന്നതിന് പൊതുസമൂഹത്തെ സജ്ജരാക്കുക എന്നുള്ള ആ ഒരു ആഹ്വാനമാണ് ഈ ആത്മഹത്യാ പ്രതിരോധ ദിനം നമുക്ക് നമ്മുടെ മുമ്പിൽ നൽകുന്ന ഒരു സന്ദേശം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 10 ലക്ഷത്തിലധികം ആളുകൾ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. ഇന്ത്യയിൽ അത് 260,000 ആണ് എന്നും ലോകാരോഗ്യ സംഘടന പറയുന്നത്. കേരളത്തിൽ ഓരോ വർഷവും സ്വയം മരിക്കുന്നവരുടെ എണ്ണം 8,000-ൽ അധികമാണ്. കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ ഒരു കണക്കാണ്. എന്നാൽ ഇതിന്റെ 20 മടങ്ങ് ആളുകൾ എന്ന് പറഞ്ഞാൽ 160,000 ആളുകൾ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിക്കുന്നവരായിട്ടുണ്ട്. കേരളത്തിലെ ആത്മഹത്യ നിരക്ക് പരിശോധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ ആത്മഹത്യയേക്കാൾ ഇന്ത്യയിൽ ആകപ്പാടെ സംഭവിക്കുന്ന ആത്മഹത്യ നിരക്കിന്റെ ഏകദേശം 2 ഇരട്ടിയാണ്. ഇന്ത്യയിലെ 100,000 ആളുകൾ ഇടയിൽ 11 പേർ ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ കേരളത്തിൽ അതിന്റെ എണ്ണമെന്ന് പറയുന്നത് 100,000 ആളുകൾക്കിടയിൽ 25 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. 200 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനിയും നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിൽ, നമ്മളുടെയൊക്കെ സ്വന്തം കൊല്ലം ജില്ലയിൽ, ഇത് 145,000 എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ഒരു ജില്ല കൊല്ലം ജില്ലയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇടയിൽ തന്നെ ഏറ്റവും കൂടിയ ആത്മഹത്യ നിരക്ക് കാണിക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ് കേരളം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളും പരിശീലന പരിപാടികളും അതുപോലെ മറ്റു തരത്തിലുള്ള ഇന്റർവെൻഷൻസും ഒക്കെ ആത്മഹത്യകളെ പ്രതിരോധിക്കുന്നതിനായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിത നിലവാരത്തിലും വിദ്യാഭ്യാസ സൗകര്യങ്ങളിലും ആരോഗ്യ പരിപാലന രംഗത്തും നമ്മൾ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് സ്വാഗത പ്രസംഗത്തിൽ സാധ സൂചിപ്പിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ ആത്മഹത്യകൾ ഇത്രയും വർദ്ധിക്കുന്നത് വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണ്, നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതിൽ സംശയമില്ല. കുടുംബബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ച, അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, സാമൂഹികമായിട്ടുള്ള സമ്പർക്കങ്ങൾ, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷന്റെ കുറവ്, അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ, പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ, മാനസിക രോഗങ്ങൾ, അതുപോലെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം, ഇത്തരത്തിൽ നിരവധി കാരണങ്ങൾ ഈ ആത്മഹത്യകളുടെ പിറകിലുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗവും അതുപോലെ തന്നെ ഓർത്തഡോക്സ് മെഡിക്കൽ ഫോറവും സംയുക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് വിഭാസന വൈകാരിക സഹായ പദ്ധതി എന്ന് പറയുന്നത്. വിഭാസന എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഉൾക്കാഴ്ച എന്നാണ്. വൈകാരിക പ്രതിസന്ധി നേരിടുന്ന വ്യക്തികൾക്ക് കൂടുതൽ ഉൾക്കാഴ്ച നൽകുകയും അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യമാണ് സഭ ഏറ്റെടുത്തിരിക്കുന്നത്. വൈകാരിക പ്രതിസന്ധി നേരിടുന്ന വ്യക്തികളെ വൈകാരികമായി സഹായിക്കുക, കുടുംബജീവിതത്തെ ശക്തീകരിക്കുക, ആത്മഹത്യകൾ കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഈ വിഭാസന എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ 25-ൽ അധികം സന്നദ്ധ പ്രവർത്തകർ സേവനം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട സാറും അതുപോലെ തന്നെ വൈദ്യോഗ സാറും ഒക്കെ അതിന്റെ മാർഗനിർദ്ദേശം നൽകുന്നവരാണ്. എൻ്റെ കൂടെ വിഭാസന സഹപ്രവർത്തകരായ ജോൺ കുന്നത്ത്, രാജു വടശ്ശേരി, അനീഷ് എബ്രഹാം ഇവരുടെ എൻ്റെ കൂടെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ടെലിഫോൺ ഹെൽപ്പ് ലൈൻ, അതുപോലെ തന്നെ ബോധവൽക്കരണ പരിശീലന പരിപാടികൾ, മുഖാമുഖമുള്ള കൗൺസിലിംഗ്, ഇതൊക്കെ ഈ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഈ സമ്മേളനത്തിൽ വിഭാസനയ്ക്കും പങ്കാളികളാകുവാൻ സാധിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അഭിനന്ദ ത്രിവേദിയും
അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലി അദ്ദേഹങ്ങളുടെ സരസമായ ആത്മവിശ്വാസത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് കമ്മീഷണർ അതിനായ സതീഷ് ബിന്ദു ഐ പി എസ് അവരുടെ ഇവരൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള ഈ സന്ദേശങ്ങൾ ആത്മഹത്യാ പ്രതിരോധത്തിന് ശക്തി വരുന്നതിന് നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ മീറ്റിംഗ് വളരെ അർത്ഥപൂർണമായ ഒരു മീറ്റിംഗ് ആണ് എന്ന് പറയുവാനായിട്ട് പ്രത്യേകം ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ കേരളത്തിലെ കലാലയങ്ങളിലും സ്കൂളുകളിലുമൊക്കെ വിദ്യാർത്ഥികളുടെ സാമൂഹിക സേവന തൽപരതയെ അങ്ങേയറ്റം പ്രകാശിപ്പിച്ചു നിർത്തുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടുകൂടിയാണ് ഈ ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ചരിതാർത്ഥ്യജനകമായ ഒരു കാര്യമാണ്. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ വൈദ്യോ സാറ്, അതുപോലെ കോളേജിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട വിൽസൺ അച്ഛൻ, അഡ്മിനിസ്ട്രേറ്റർ ജെയിംസ് അച്ഛൻ, ഇതിന്റെ പ്രോഗ്രാം ഓഫീസർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓർത്തഡോക്സ് സഭയിലെ മന്ദിരായ വൈദികരുടെ സന്നിഹിതരാണ് എല്ലാവരും. ഈ കാണിക്കുന്ന ഉത്സാഹം അങ്ങേയറ്റം അഭിനന്ദനം അഭിനന്ദനീയമാണ്, അഭിനന്ദനം അർഹിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. ഇവിടെ സൂചിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ നാഷണൽ സർവീസ് സ്കീം അത് സാമൂഹ്യ സേവനം വിദ്യാർത്ഥികളുടെ ഇടയിൽ വർദ്ധിപ്പിക്കുന്നതിന് വളരെ പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള സ്കൂളുകളും കോളേജുകളും ഒക്കെ അവിടെ നിന്നുള്ള ഈ നാഷണൽ സർവീസ് ടീം ഈ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് സാധിച്ചാൽ അത് വളരെ പ്രയോജനകരമായ കാര്യമാണ്. നിങ്ങൾ ഇവിടെ ഇന്ന് നടത്തുന്ന ഈ ഈ ഒരു സമ്മേളനം, ഈ പ്രത്യേക താല്പര്യപ്പെടുത്ത് നടത്തുന്ന ഈ സമ്മേളനം അതിന് വലിയൊരു ദൃഷ്ടാന്തമാണ് എന്നുള്ള സംശയമില്ല. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഈ ആചരണം ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സ്വയം സജ്ജരാകുന്നതിന് വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും കൂടുതലായി പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിദ്യാർത്ഥികൾ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനം ഓരോരുത്തരുടെയും വ്യക്തിപരമായ മുൻഗണനയായി സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലെ നമുക്കറിയാം ദുഃഖമായ പ്രസ്ഥാനം വേണ്ടിയിരിക്കുവാനുള്ള ഒരു ക്ഷമയൊന്നും ഇന്ന് ആർക്കുമില്ല. ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. നേരെ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു ഫീൽഡാണ്, ഒരു വിഭാഗമാണ് വിദ്യാർത്ഥികൾ എന്നുള്ളത് ഞാൻ ഒരു സംശയമില്ല. കഴിഞ്ഞ ഒരു ദിവസം എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനലിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് തൻ്റെ മാതാപിതാക്കളുമായി ഡേറ്റ് എടുത്തു വന്നു. അച്ഛാ വളരെ ഭംഗിയാണ് ദിവസത്തിലേക്ക് അറിയാൻ നേരത്തെ അറിയാമെന്ന് കിട്ടിയാണ് 3 വർഷത്തെ ദിവസത്തിൽ വളരെ ഭംഗിയായി നല്ല രീതിയിൽ വിജയം നേടിയാണ്. എന്നാലിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കോളേജുകൾ എന്താണ് പറയുന്നു, പ്രതിസന്ധിക്കാൻ സാധിക്കുന്നില്ല, ഹോസ്റ്റലിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, ഇവരുടെ പഠിത്തം തുടർന്നുകൊണ്ടുപോകാൻ കഴിയുന്നില്ല, എന്താണ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. വളരെയേറെ വേദനയോടെ ആ മാതാപിതാക്കളുടെ എൻ്റെ എടുത്ത് വന്നു. എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ കുറച്ച് നേരം അവരോട് ഒത്തിരി സംസാരിച്ചപ്പോൾ അവനെ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും, ഒന്ന് ഒരു ടെൻഷൻ, 3 വർഷം നല്ല വിജയം നേടി ഈ വർഷത്തിൽ പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ അവരുടെ പ്രയാസം, ഇത് നേടുവാൻ സാധിക്കുമോ എന്നൊരു പ്രയാസം. അതുപോലെ ചില കൂട്ടുകെട്ടുകളിൽ ഉണ്ടായ ചില ചെറിയ പ്രശ്നങ്ങൾ, അത് മാതാപിതാക്കളോട് പറഞ്ഞില്ല, എന്നോട് അവൻ പറയാൻ തയ്യാറാണ്, അത് ഒത്തിരി അവനെ അനട്ടുകയാണ്. അപ്പോൾ ആ പേരൻസ് അവൻ്റെ ആത്മഹത്യയ്ക്കുള്ള ശ്രമം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പല പ്രശ്നങ്ങളും ഭവനത്തിൽ ഭക്ഷണം കഴിക്കുന്നില്ല. ഈ 2 ദിവസം മുമ്പുണ്ടായ ഒരു സംഭവം ഞാൻ ഇവിടെ പങ്കുവച്ചത് വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനുണ്ടായ ഒരു ടെൻഷനാണ്, ഒരു പ്രശ്നമാണ്. ഞാൻ പങ്കുവച്ച ഞാൻ കഴിഞ്ഞ രാത്രി ഇന്നലെ രാത്രിയിലും ഒത്തിരി നേരം ആ വീട്ടിൽ പോയിരുന്ന് സംസാരിക്കും, ഒത്തിരി അവരെ എത്തിക്കാക്കുവാൻ ഒരു നല്ല ഉപദേശങ്ങൾക്കായി കൗൺസിലിങ്ങിനായിട്ടൊക്കെ പലയിടത്തും പലരോടും ബന്ധപ്പെടുത്തുകയും ചെയ്യും. ഞാൻ അർപ്പിച്ചത് പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമായി കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളുടെ മുന്നിൽ
നല്ല അഭിനയം കാണിച്ചു വെക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശ്വരൻ തന്നതായ ജീവിതവും ആ ജീവിതത്തിൽ ലഭിക്കുന്ന കഴിവുകളും ഉപയോഗിച്ച് നല്ല വ്യക്തിത്വവും നല്ല സമൂഹവും ഉണ്ടാക്കുവാൻ എന്നെനിക്ക് നിങ്ങൾക്കും സാധ്യമാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് ഒത്തിരി അവസരങ്ങളും കഴിവുകളും ദൈവം തന്നാൽ ഈ ജഗദീശൻ നൽകിയിട്ടുണ്ട്. എന്റെ നന്മകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, എന്റെ ഉള്ളതിലേക്ക് നന്മകളെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ സമൂഹങ്ങളൊക്കെ എന്നെ അങ്ങനെയാക്കി മാറ്റി എന്ന് പറയുമ്പോഴും അങ്ങനെയല്ല, എനിക്ക് തന്നെ അവിടെ ഒരു വലിയ പങ്കുണ്ട്. എന്റെ ഉള്ളങ്ങൾ എന്റെ അനുഭവങ്ങൾ നന്മകളാക്കി തീർക്കുക എന്നുള്ളതിനാൽ നമുക്ക് വലിയ ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ മാത്രം പറയും. ഒരു മനുഷ്യൻ ഒരു കൂട്ടത്തിലെ ഒരു വെള്ളം ചുമന്നുകൊണ്ട് പോകുമ്പോൾ അറിയാതെ പോകുമ്പോൾ മരത്തമ്മിൽ തട്ടി ഈ കുടം ഉടയും ഈ വെള്ളം ദേഹത്ത് വീഴും. ഈ കുടത്തിലുണ്ടായ നല്ല വെള്ളമാണ് ഈ ദേഹത്ത് കൊണ്ടത് നല്ല വെള്ളം, ഉടയത്ത് തെറിച്ചു കൊണ്ടത് നല്ല വെള്ളമാണ് ശുദ്ധവെള്ളമാണ്. പിന്നീട് ഈ മനുഷ്യൻ ദേഹകുടവുമായിട്ട് അത് അഴുക്ക് വെള്ളവുമായിട്ട് പോകുന്നു. ഈ സെയിം സ്ഥാനത്ത് ചെന്നിട്ട് ഈ മരത്തമ്മിൽ തട്ടി കുടമുടഞ്ഞ് പുറത്തു പോകുന്നത് അഴുക്ക് വെള്ളമാണ്. ചുമന്നുകൊണ്ട് പോകുന്ന ഒരാൾ തന്നെയാണ്, കുടം ഒരേപോലെ തന്നെയുള്ള കുടമാണ്, തട്ടുന്ന സ്ഥലം ഒരു സ്ഥലം ഒരു വെറുക്കമ്പ് തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്ന് പുറത്തു പോകുന്ന വ്യത്യസ്തമുണ്ട്. കാരണം ഈ കുടത്തിനുള്ളിൽ എന്തായിരുന്നു അതാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമുക്ക് നമ്മുടെ അകത്തേക്ക് നിന്ന് നോക്കുക. ഞാൻ പ്രതികരിക്കേണ്ടത് മേഖലകൾ പഠന മേഖലകളിലാകാം, സാമൂഹ്യ ബന്ധങ്ങളിലാകാം, കുടുംബ ബന്ധങ്ങളിലാകാം. എനിക്ക് നിന്ന് പുറത്തേക്ക് വമിക്കുന്നത് നന്മയുടെ അനുഭവമാണോ തിന്മയുടെ അനുഭവമാണോ, ഇത് രണ്ടിനും എന്റെ പങ്കാളിത്തത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓർക്കുക, തിന്മയുടെ അനുഭവത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്നിലെ അനുഭവങ്ങളെ നന്മയാക്കി തീർക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന്, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾക്ക്, നമ്മുടെ കുടുംബ ജീവിത ബന്ധങ്ങൾക്കൊക്കെ സാധ്യമാണ്. അതുപോലെ തന്നെ ഓർക്കുക, നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ, ആ അവസരങ്ങളെ ഭംഗിയായി എനിക്ക് ലഭിച്ചത് മറ്റൊരാളിലേക്ക് നോക്കാതെ അതിന്റെ നന്മയെ കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ഒരു കഥ വായിച്ചത്, ഒരു ജംഗ്ഷൻ ഒരാൾ ചെന്നു, നാല് വഴികളുണ്ട്, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ആദ്യത്തെ വഴി തന്നെ എടുത്തു. ഇങ്ങനെ കുറച്ച് പോയപ്പോൾ അദ്ദേഹത്തിന് രക്ഷമുണ്ടായോ, ഇതിനേക്കാൾ ഭംഗിയായിരുന്നു മറ്റേ വഴി പോയിരുന്നെങ്കിൽ ഞാൻ എടുത്ത വഴി മോശമായി പോയിരുന്നു. നിരാശയുടെ പോവുകയാണ്. അവിടെ ഞാൻ കഥ പറയുന്നത്, അവൻ യാത്ര ചെയ്യുന്ന വഴിയുടെ ഭംഗി അവൻ ആസ്വദിക്കാൻ പറ്റുന്നില്ല, അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. അവൻ മറ്റുള്ളതായ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളിലേക്ക് കൂടെ യാത്ര ചെയ്യുകയാണ്. എന്ത് നിരാശയായി അവരുടെ ജീവിതം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയ അനുഭവം, ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതിലെ ശ്രേഷ്ഠതകളെ കണ്ടെത്തുവാൻ, അതിന്റെ മഹത്വങ്ങളെ കണ്ടെത്തിക്കൊണ്ട് നല്ലവനായി ജീവിക്കാനിടയാണ്. അപ്പൊ നമ്മുടെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുക, നമ്മുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി സമൂഹത്തെ ഉൾക്കൊള്ളുക എന്നത് വലിയൊരു പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു. എനിക്ക് എന്റെ മാതാപിതാക്കളെ, എന്റെ സഹോദരങ്ങളെ, എന്റെ സുഹൃത്തുക്കളെ, എന്റെ ജാതിമത വ്യത്യാസം, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, നമ്മുടെ വലിയ കാര്യം. എനിക്ക് ഇന്നത് ഒരു പ്രതിസന്ധി, നമ്മളെ നമുക്കാരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമ്മളെ ആരും മനസ്സിലാക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. അഭിമുഖത്തിന് പ്രധാന കാരണമാണ്, ഭാര്യയ്ക്ക് പ്രധാനം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഭർത്താവിന് ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അപ്പനമ്മയ്ക്കും മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഗുരുക്കന്മാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിന്റെ ആക്ഷണികമായ ഒരു അർത്ഥം ഞാൻ വിശദീകരിച്ചത്, ഒരു പാത്രത്തിൽ മറ്റൊരു പാത്രം ആക്കണമെങ്കിൽ ഈ പാത്രം വലുതാണ് പാത്രത്തിലാക്കുക എന്ന് പറയുമ്പോൾ, എന്റെ മനസ്സിൽ ഞാൻ മറ്റൊരാളെ ആക്കണമെങ്കിൽ, എനിക്ക് നിങ്ങളെ മനസ്സിൽ ആക്കണമെങ്കിൽ എന്റെ മനസ്സ് എന്താകണം? വിശാലമായെങ്കിലേ മറ്റൊരാളെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുള്ളൂ. ഞാൻ മറ്റൊരാളെ കാണുന്ന കൂട്ടുകാരെ കാണുന്നതിനുമല്ല, അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾ. ഇന്നലെ വരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നമേ എന്റെ ഇടവകയിൽ ഒരു കുട്ടിയുടെ ബൈക്ക് കൂടെ പഠിച്ച ഒരാൾ, കുട്ടിയിൽ തന്നെ പഠിച്ച ഒരാൾ വാങ്ങിക്കൊണ്ടുപോയി, കടം വാങ്ങിക്കൊണ്ടുപോയി. ഈ ദിവസം രണ്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാർ ആ വീട്ടിൽ വന്നു, നിങ്ങളുടെ ബൈക്ക് ഒരു ഓടിച്ചുകൊണ്ട് പോയ ആൾ ഒരു മാല പൊട്ടിച്ചു, ബൈക്കിൽ നമ്പർ വെച്ചാണ് ഇവിടെ വന്നത്. യഥാർത്ഥത്തിൽ അവൻ കൊടുത്തത് അവന്റെ കൂട്ടുകാരനാണ്, കൂട്ടുകാരൻ പാവപ്പെട്ടവരാണെന്ന് പറയുന്നു. അവനെ ആ കൂട്ടുകാരനെ മറ്റൊരാൾ മറ്റൊരു കൂട്ടുകാരനെ പിടിച്ചുകൊണ്ട് പോയാണ് പെരുമ്പട്ട് വെച്ച് തന്നെയാണ് മാല പൊട്ടിച്ചു, പോലീസ് പിടിച്ചു. ഈ ബൈക്ക് പോലീസ് സ്റ്റേഷനായി ഇറക്കാൻ ഒത്തിരി മാനഹാനി ആ കുടുംബം അനുഭവിച്ചു. എനിക്കറിയാവുന്ന വീടാണ്, ഒരു രണ്ടാം വാഴ്ച ഉണ്ടായ സംഭവമാണ്.
അപ്പോൾ നമുക്കറിയാം, നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്ത നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ മനസ്സിൽ ശാന്തമാകുന്നില്ല? ഏത് തരത്തിലുള്ളവരെയും പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, മാനസിക ക്ലേശം അനുഭവിക്കുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തുള്ളതിനെ ദൂരെ മനസ്സിലാക്കണ്ട, എന്റെ കൂടെ ഉള്ളവരെയും മനസ്സിലാക്കണം. അവനെ ഒരു പ്രോത്സാഹിപ്പിക്കുക. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സഹോദരങ്ങൾ, നല്ല കൂട്ടുകാർ ഒക്കെ ഉൾക്കൊള്ളുവാൻ, വിശാലമായ മനസ്സ് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഈശ്വരൻ എന്തിനു വേണ്ടി നമ്മുടെ ഇല്ലാതാക്കുകയോ അതിനർത്ഥമുള്ളതായി തീരും. ജഗദീശൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരവസരം നൽകുക. നല്ലൊരു ക്ലാസ് നമുക്ക് തരികയും ചെയ്തു. വളരെ ശാന്തമായിട്ട് പിതാവ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനുശേഷം എം എൽ എ വന്നു അല്ലേ, നമ്മുടെ നൗഷാദ് എം എൽ എ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്പീച്ച് ആയിരുന്നു. നിങ്ങളെല്ലാവരും മറുപടി പറഞ്ഞു. അവിടെയും നമുക്ക് പറഞ്ഞ ജാതിയും മതവും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല, നമ്മൾ സമൂഹത്തോടെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മുടെ എസ് പി സതീഷ് മിനോ വന്നു. ഒരുപാട് മോട്ടിവേഷണൽ, നല്ലൊരു മോട്ടിവേഷണൽ ടോക്ക് ആയിരുന്നു. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനുശേഷം വന്നത് നമ്മുടെ ഡോക്ടർ സിബി തരകൻ സാറും അവരുടെ ടീമും ആണ് അല്ലേ. ആ ടീമിന് അടങ്ങുന്നതാണ് നമ്മുടെ വർഗീസ് മുന്നോ സാറ് ഇരിക്കുന്ന എല്ലാ സാറും വരും. അപ്പൊ ഇവരെല്ലാവർക്കും തന്നെ എന്റെ പേരിലും കോളേജിന്റെ പേരിലും അല്ലെങ്കിൽ എൻ എസ് എസിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരു പ്രതിജ്ഞ ചൊല്ലിയുണ്ടാണ്. ആ പ്രതിജ്ഞയോടി നമുക്ക് എഴുന്നേറ്റ് നിന്ന് വളരെ ശാന്തമായി പ്രതിജ്ഞയെടുത്ത് നമുക്ക് തിരിയാം. സാറ് ജോൺ സാറ് ഡോക്ടർ ജോൺ ഈ പുത്രനെ സാറിനെ എന്നുകൂടെ പറയാണ്. അനേക പതിറ്റാണ്ടുകളുടെ അധ്യാപന പാരമ്പര്യം ഇന്ത്യയിലും വിദേശത്തും, പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ നൈജീരിയയിലും എത്യോപ്യയിലും അതിനുശേഷം അമേരിക്കയിലും ഒരുപാട് ഒരുപാട് അധ്യാപന പാരമ്പര്യമുള്ള ഒരു മഹത്ശ്രേഷ്ഠ വ്യക്തിയാണ് ഡോക്ടർ ജോൺ ഡി കുന്നത്ത്. വളരെ ആദരണീയനായ ഈ പുതിയ വരിയിൽ നമ്മളുടെ ഇന്നത്തെ ഈ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചും ആത്മഹത്യ പ്രതിരോധത്തെ സംബന്ധിച്ചും വളരെ ഉചിതമായിട്ടുള്ളൊരു പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെല്ലാവുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു തരുന്നത് എല്ലാവരും പൂർണ്ണ മനസ്സോടെ കൈ നീട്ടി പിടിച്ച് വേണ്ടി ചൊല്ലി നമുക്കത് പ്രതിജ്ഞ ദയവായി ഏറ്റെടുക്കുക. എനിക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളപ്പോൾ ഞാൻ എന്റെ ഹൃദയം തുറന്ന് ആരോടെങ്കിലും സംസാരിക്കും. എനിക്കറിയാവുന്ന ആർക്കെങ്കിലും മാനസിക അസ്വാസ്ഥ്യമുള്ളതായി എനിക്ക് തോന്നിയാൽ ഞാൻ അയാളോട് സംസാരിക്കും. ഒരാൾ അയാളുടെ മാനസിക അസ്വാസ്ഥ്യം എന്നോട് പങ്കുവയ്ക്കുമ്പോൾ യാതൊരു മുൻവിധിയുമില്ലാതെ ഞാനത് ശ്രദ്ധിച്ചു കേൾക്കും.